നമസ്കാരം. പ്രവാസി വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. യുഎഇയിൽ കോവിഡ് കേസുകളിൽ റെക്കോർഡ് വർധനവ്. ഇന്ന് രോഗം ബാധിച്ചത് 3591 പേർക്ക്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയുന്നു. ഒമാനിൽ ആരോഗ്യമേഖലയിലെ 10th പഞ്ചവത്സര പദ്ധതി തയ്യാറാകുന്നു. രാജ്യത്തിന്റെ പൊതുസാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ നടപ്പാക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം. ഗൾഫിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇന്ത്യ ഫസ്റ്റിന് തുടക്കം. ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച്. കെ എസ് ചിത്രയ്ക്ക് പത്മഭൂഷൺ. കൈതപ്രത്തിനും രാമചന്ദ്ര പുല്ലവർക്കും മാധവൻ നമ്പ്യാർക്കും ബാലൻ പുതേരിക്കും പത്മശ്രീ. മരണാനന്തര ബഹുമതിയായി എസ് പി പിക്ക് പത്മവിഭൂഷൺ. എല്ലാ ഗുരുക്കന്മാർക്കും നന്ദിയെന്ന് കെ എസ് ചിത്ര കൈരളി ന്യൂസിനോട്. ഇരയുടെ പരാതി പരിഗണിച്ചാണ് സോളാർ കേസ് സിബിഐക്ക് വിട്ടതെന്ന് എ വിജയരാഘവൻ. സിബിഐ അന്വേഷണത്തെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്ത നേതാവാണ് ഉമ്മൻചാണ്ടിയെന്നും വിജയരാഘവൻ. അന്വേഷണത്തെ പേടിയില്ലെന്ന് ഉമ്മൻചാണ്ടി. രാഷ്ട്രീയമായി നേരിടുമെന്ന് ചെന്നിത്തലയും ഹസൻ. റിപ്പോർട്ടുകൾ നോക്കാം. യുഎഇയിൽ കോവിഡ് കേസുകളിൽ ഇന്ന് റെക്കോർഡ് വർധനവ്. യുഎഇയിൽ ഇന്ന് 3591 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. ഗൾഫിലെ കോവിഡ് രോഗവ്യാപനത്തിന് വിശദാംശങ്ങളുമായി ഗൾഫിൽ നിന്നും ടി ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാൽ, ഗൾഫിലെ ഏറ്റവും പുതിയ കോവിഡ് കണക്കുകൾ എങ്ങനെയാണ്? ശ്രീനിത, യുഎഇയിൽ ഓരോ ദിവസം കോവിഡ് കേസുകൾ വലിയ തോതിൽ തന്നെയാണ് വർദ്ധിക്കുന്നത്. ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് യുഎഇയിൽ രേഖപ്പെടുത്തിയത്. 3591 പേർക്ക് ഇന്ന് യുഎഇയിൽ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചു. ഇതാദ്യമായാണ് ഒരു ദിവസം ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 281546 പേർക്ക് ഇതുവരെ യുഎഇയിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. 6 പേർ കൂടി ഇന്ന് മരിച്ചു. 798 ആണ് യുഎഇയിലെ കോവിഡ് മരണസംഖ്യ. യുഎഇയിൽ കോവിഡ് മരണസംഖ്യയും വർദ്ധിക്കുന്നു എന്ന ആശങ്കയുണ്ട്. അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും കോവിഡ് കേസുകൾ ഗണ്യമായ രീതിയിൽ കുറയുന്നു. സൗദി അറേബ്യയിൽ ഇന്ന് 213 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സൗദി അറേബ്യയിലെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 366584 ആയി വർദ്ധിച്ചിട്ടുണ്ട്. 3 പേർ കൂടി മരിച്ചു. ഇന്ന് സൗദി അറേബ്യയിൽ മരണങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന ആശ്വാസമുണ്ട് പ്രവാസികൾക്ക്. സൗദി അറേബ്യയിൽ ഇതുവരെ 6355 പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടിരിക്കുന്നത്. ഖത്തറിൽ ഇന്ന് 277 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 149296 ആയി മാറിയിട്ടുണ്ട്. ഇന്ന് ഖത്തറിൽ ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്തില്ല. 248 ആണ് ഖത്തറിലെ കോവിഡ് മരണസംഖ്യ. ഒമാനിൽ ഇന്ന് 209 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 133253 പേർക്ക് ഒമാനിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിരിക്കുന്നു. ഒരാൾ കൂടി മരിച്ചു. 1522 പേരാണ് ഒമാനിൽ കോവിഡ് മൂലം മരിച്ചിട്ടുള്ളത്. കുവൈത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കോവിഡ് കേസുകളിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തുന്നത്. 492 പേർക്ക് ഇന്ന് കുവൈത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 161777 പേർക്കാണ് ഇതുവരെയായി കുവൈത്തിൽ കോവിഡ് ബാധിച്ചിട്ടുള്ളത്. 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ 954 പേരാണ് കുവൈത്തിൽ കോവിഡ് മൂലം മരിച്ചിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ച ബഹ്റൈനിൽ പക്ഷേ കോവിഡ് കേസുകൾ 100,000 അടുക്കുകയാണ്. 99817 പേർക്ക് ഇതുവരെ ബഹ്റൈനിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 367 പേർ ഇവിടെ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും കോവിഡിനെതിരായ പ്രതിരോധ നടപടികൾ അധികൃതർ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. യുഎഇയിലെ ആണെങ്കിൽ ഏതാണ്ട് 2.5 കോടിക്കടുത്ത് കോവിഡ് പരിശോധനകൾ നടത്തി. അതുപോലെ തന്നെ വാക്സിന്റെ വിതരണം പുരോഗമിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലും ഒമാനിലും യുഎഇയിലും ഒക്കെ കോവിഡ് വാക്സിന്റെ വിതരണം സജീവമായി തന്നെ നടക്കുകയാണ്. ശരി, ഗൾഫിലെ കോവിഡ് രോഗവ്യാപനത്തിന്റെ വിശദാംശങ്ങളാണ് ഗൾഫിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ടി ജമാലുദ്ദീൻ നൽകിയത്.
മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. ഒമാനിൽ നിന്നുള്ള അക്രി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതനുസരിച്ച് അപകടകരമായതോ അല്ലാത്തതോ ആയ അക്രി സാധനങ്ങളുടെ കയറ്റുമതിക്ക് പരിസ്ഥിതി അതോറിറ്റിയുടെ ലൈസൻസ് നിർബന്ധമാണ്. കാലാവധി കഴിഞ്ഞ ലെഡ് ആസിഡ് ബാറ്ററികൾ, ലിഥിയം കാഡ്മിയം ബാറ്ററികൾ, ലോഹക്കൂട്ടുകൾ, വയറുകൾ തുടങ്ങിയവയ്ക്ക് ടണ്ണിന് 100 റിയാൽ എന്ന നിരക്കിൽ കയറ്റുമതി ചുങ്കം ഈടാക്കും. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും അവയുടെ അനുബന്ധ വസ്തുക്കൾക്കും ടണ്ണിന് 35 റിയാലാണ് ചുങ്കം. ഇവയുടെ ലോഹങ്ങൾ, സർക്യൂട്ട് ബോർഡുകൾ, വയറുകൾ എന്നിവയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടും. എല്ലാ വിഭാഗം ഇരുമ്പ് സ്ക്രാപ്പുകൾക്കും ടണ്ണിന് 35 റിയാലാണ് കയറ്റുമതി ചുങ്കം. കലാ കുവൈറ്റ് വാർഷിക കൺവെൻഷൻ ജനുവരി 29 വെള്ളിയാഴ്ച നടക്കും. ഓൺലൈനായി നടക്കുന്ന കൺവെൻഷൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷനിൽ 4 മേഖലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 240 പ്രതിനിധികൾ ഉൾപ്പെടെ 265 പേർ പങ്കെടുക്കുമെന്ന് കലാഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യയുടെ 72 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ബാലവേദി കുവൈറ്റിന്റെ നേതൃത്വത്തിൽ 4 മേഖലകൾ സംയുക്തമായി റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിക്കുന്നു. ജനുവരി 29 വെള്ളിയാഴ്ചയാണ് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിൽ ആരോഗ്യ മേഖലയിലെ 10th പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കി വരികയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സയീദി. പദ്ധതി കാലയളവിൽ രാജ്യത്തിന്റെ പൊതുസാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിലെ ആരോഗ്യ മേഖല നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ധനലഭ്യത, ആരോഗ്യ സേവനങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനവ വിഭവശേഷി തുടങ്ങിയ മേഖലകളിലാണ് വെല്ലുവിളികൾ നേരിടുന്നതെന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സയീദി പറഞ്ഞു. ആരോഗ്യരംഗത്തെ സ്വദേശിവൽക്കരണം ഘട്ടംഘട്ടമായി വർദ്ധിപ്പിച്ചു വരികയാണ്. 2019 കണക്കനുസരിച്ച് ആരോഗ്യ മേഖലയിൽ 39,400 ജീവനക്കാരാണുള്ളത്. മെഡിക്കൽ, പാരാമെഡിക്കൽ മേഖലകളിലായി 72% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കുകയും ചെയ്തു. 2019 അവസാനത്തെ കണക്കു പ്രകാരം ഒമാനിൽ 261 ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ 50 ആശുപത്രികളും 22 പോളിക്ലിനിക്കുകളുമാണ്. 27 സ്വകാര്യ ആശുപത്രികളും ഒമാനിലുണ്ട്. അമിതവണ്ണക്കാരുടെ എണ്ണം, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒമാൻ. സൗദി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് സൗദി ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബീഉമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് വിമാന സർവീസ് നേരത്തെ തന്നെ പുനരാരംഭിക്കണമെന്ന് അംബാസിഡർമാർ ആവശ്യപ്പെട്ടു. കൂടാതെ ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് കോവിഡ് വാക്സിൻ ഇറക്കുമതിക്ക് ഇന്ത്യ തയ്യാറാണെന്ന് അദ്ദേഹം മന്ത്രിയെ അറിയിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ സൗദി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ ഫൈസർ വാക്സിൻ ഉൾപ്പെടെ 3 വിദേശ വാക്സിനുകൾക്ക് മാത്രമാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതിയുള്ളത്. സൗദിയിൽ കോവിഡ് പ്രതിരോധ നടപടികൾ ഈ വർഷം 3rd സെപ്റ്റംബർ അവസാനത്തോടെ മാത്രമേ അയവ് വരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ. അതേസമയം ഫൈസർ വാക്സിൻ ലഭ്യതക്കുറവ് മൂലം രാജ്യത്ത് വാക്സിൻ വിതരണത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് തീയതികളിൽ മാറ്റം വരുമെന്നും 1st ഡോസ് സ്വീകരിക്കാനായി സന്ദേശം ലഭിച്ചവർക്കും കാലതാമസമുണ്ടാകുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വാക്സിൻ ലഭ്യതക്കുറവ് മൂലം ആദ്യ ഡോസ് സ്വീകരിച്ചവർക്ക് 2nd നൽകുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഗൾഫിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇന്ത്യ ഫെസ്റ്റ് ആരംഭിച്ചു. 72nd ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് ഇന്ത്യ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. 72nd ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ ഗൾഫിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം ഒരുങ്ങുമ്പോൾ ലുലു ഗ്രൂപ്പ് എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും ഇന്ത്യ ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വിവിധതരം ഉൽപ്പന്നങ്ങളും രുചികരമായ വിഭവങ്ങളുമാണ് ഇന്ത്യ ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യൻ അംബാസഡർമാർ ഒരേ സമയം ഇന്ത്യ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. അബുദാബി അൽവഹദ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ UAE ഇന്ത്യൻ അംബാസഡർ പവൻ കപൂർ, എമിറാത്തി സെലിബ്രിറ്റി ബ്ലോഗർ ഖാലിദ് അലാമേരി എന്നിവർ ചേർന്ന് ലുലു ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് CEO സൈഫി രൂപവല, മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ V നന്ദകുമാർ എന്നിവർ സംബന്ധിച്ചു. ദുബായ് കിസസിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻ പുരി ഇന്ത്യ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഭാഗങ്ങളിലായി 10,000+ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ഫെസ്റ്റിലുള്ളത്. സൗദിയിലെ മുറബ റിയാദ് അവന്യൂ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ഔസഫ് സയ്യിദും ബഹ്റൈൻ ദാനാമളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ പീയൂഷ് ശ്രീവാസ്തവയും ഇന്ത്യ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കുവൈത്തിൽ ഇന്ത്യൻ അംബാസഡർ സിബി ജോർജും ഖത്തറിൽ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ദീപക് മിത്തലും ഇന്ത്യ ഫെസ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്ത്യ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ലുലു സ്റ്റോറുകളിൽ വിവിധ മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 10 ദിവസം ഇന്ത്യ ഫെസ്റ്റ് നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ, ദുബായ്.
സൗദി അറേബ്യയുടെ പൊതുനിക്ഷേപ ഫണ്ട് വർഷം 4,000 കോടി ഡോളർ വീതം രാജ്യത്തെ സമ്പദ്ഘടനയിൽ മുതൽ മുടക്കുമെന്ന് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. എണ്ണ ഇതര മേഖലയിൽ 320 ബില്യൺ ഡോളർ നിക്ഷേപിക്കുന്നതോടെ 2025 മൊത്തം ആസ്തി ഇരട്ടിയായി ഉയരും. 18 ലക്ഷം തൊഴിലവസരങ്ങൾ പുതിയതായി സൃഷ്ടിക്കപ്പെടും. എണ്ണയെ മാത്രം ആശ്രയിക്കാതെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്ന വിഷൻ 2030 ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് സൗദി അറേബ്യ.